അതേ പ്രിയപ്പെട്ടവരെ, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവനുമായി പങ്കിടാനും ഒരു മൈൽ ദൂരം തന്നോടുകൂടെ നടക്കാൻ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ടു മൈൽ ദൂരം നടക്കാൻ നമ്മെ ഉപദേശിക്കുന്ന യേശു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാലത്തിൻ്റെ രഥചക്രങ്ങൾ അതിവേഗം ഉരുണ്ടു നീങ്ങുന്ന ഈ ആധുനിക യുഗത്തിൽ നാം ഒന്ന് നമുക്കൊന്ന് എന്ന അണുകുടുംബ രീതിയിൽ പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ കാതിൽ വലുതാകുമ്പോൾ നീയൊരു ഡോക്ടറാകണം അല്ലെങ്കിൽ എൻജിനീയർ ആകണം എന്നൊക്കെ ഓതുന്ന നൂജൻ മാതാപിതാക്കളുടെ കാരണമാണിത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാൻ വായിച്ച ഒരു കവിതയിൽ ആരു ഞാനാകണമെന്ന കൊച്ചു ഉണ്ണിക്കുട്ടൻ്റെ ചോദ്യത്തിന് മാതാപിതാക്കൾ നൽകുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. ഈ നിമിഷങ്ങളിൽ ആ കവിതയുടെ വരികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കൽ ആരാകിലും നല്ലതെന്നുത്തരം, ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക, ഇറ്റുവെള്ളത്തിനായി കേഴുന്ന ജീവന്റെ നാക്കിലേക്കിറ്റുന്ന നീരാവുക, ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്നൊരുത്തൻ്റെ കൂടെ കരുത്ത തിൻ്റെ തായാവുക, വറ്റി വരണ്ടുവായി കീറിയ മണ്ണിൻ്റെ ഉള്ളം നിറയ്ക്കുന്ന മഴയാവുക, വെയിലേറ്റുവാടി തളർന്നൊരു പാന്തന്നു പായ് വിരിക്കും തണൽ മരമാവുക, മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിനു കുടയാവുക, ഉറ്റവരെയാൾ കൂട്ടമൊന്നിലായി തിരയുന്ന കരയും കുരുന്നിന്നു തായാവുക, ആഴക്കയത്തിലേക്കാഴ്ന്നു താഴും ജീവനൊന്നിന്നുയർപ്പിൻ്റെ വരമാവുക, വയറെരിഞ്ഞാകെ വലഞ്ഞോരൊരുത്തൻ്റെ പശിമാറ്റുമുരിയരിച്ചോരാവുക, അന്തിക്കു കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിൻ്റെ കൂടെ പിറപ്പാവുക, ആകെ തണുത്തു വിറയ്ക്കുന്ന വൃദ്ധന് ചൂടിൻ്റെ രൂപപ്പുതപ്പാവുക, അറിവിൻ്റെ പാഠങ്ങളൊക്കെയും അരുളുന്ന ഗുരുസമക്ഷം കൂപ്പു കയ്യാവുക, നിലതെറ്റി വീഴുന്ന കൂടപ്പിറപ്പിനെ താങ്ങുന്നൊരലിവിൻ്റെ നിഴലാവുക, അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണി നീ, അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണി നീ, വളരാതെയൊരു നല്ല മകനാവുക. അതെ പ്രിയപ്പെട്ടവരെ, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവനുമായി പങ്കിടാനും ഒരു മൈൽ ദൂരം തന്നോടുകൂടെ നടക്കാൻ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ടു മൈൽ ദൂരം നടക്കാൻ നമ്മെ ഉപദേശിക്കുന്ന യേശു. ഈ ആധുനിക യുഗത്തിൽ എന്നെയും നിന്നെയും വിളിക്കുന്നത് അപരൻ്റെ കണ്ണീരൊപ്പുവാൻ, ഒറ്റപ്പെട്ടവന് കൂട്ടിരിക്കുവാൻ, വീണവനെ താങ്ങി ഉയർത്താൻ, സാരമില്ലടോ എന്ന് തെറ്റുപറ്റിയവനോട് പറയുവാൻ. ഈ ആധുനിക യുഗത്തിൽ ആരു ഞാനാകണമെന്ന ഉണ്ണിക്കുട്ടൻ്റെ ചോദ്യത്തിന് മറുപടി നൽകിയ മാതാപിതാക്കളെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും നന്മയുടെയും വിശാലമായ ലോകത്തിലേക്ക് നമുക്ക് കൈപിടിച്ചുയർത്താം. അതിനായി നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.